നമ്മുടെ ഷാജഹാൻപൂരിൽ ദിവസങ്ങളോളം സമരം ചെയ്ത സഖാക്കളാണ് നമ്മുടെ പിന്നിലിരിക്കുന്നത്. അവരെ പോലെ ഈ രാജ്യത്ത് ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര പോരാളികളും ഈ രാജ്യത്തെ ജനങ്ങൾ ആദരിക്കുകയാണ്. ആ ആദരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആക്കി മാറ്റുന്ന ഈ രാജ്യത്തിൻ്റെ കൂട്ടായ്മ അത് ഈ രാജ്യത്തെ പുതിയൊരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഈ സഖാക്കളായിരുന്നു ആ സമരത്തിൻ്റെ കരുത്ത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഷാജാപൂർ ബോർഡറിലെത്തി വലിയ രൂപത്തിലുള്ള തണുപ്പുള്ള ഒരു കാലഘട്ടത്തിലാണ്, ജനുവരി മാസത്തിലെ തണുപ്പ്. അപ്പോൾ ആ കാലാവസ്ഥ നമുക്ക് പരിചയമുള്ളതല്ല, കൊറോണയുടെയും കോവിഡിൻ്റെയും ഒക്കെ തന്നെ ഭാഗമായി. നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്താകെ മരിച്ചു വീഴുന്നൊരു കാലഘട്ടത്തിലാണ് സമരം നടക്കുന്നതെന്ന് ഓർക്കണം. എനിക്ക് ഉറപ്പുണ്ട് ഈ ഇരിക്കുന്ന സഖാക്കളിൽ ഒരാൾ പോലും പോയതുപോലെ തിരിച്ചു ഇങ്ങോട്ട് വരുമെന്ന് കരുതി ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക. കാരണം അതായിരുന്നു ആ കർഷക പ്രക്ഷോഭത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു വികാരം. ആ സമരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെ സംബന്ധിച്ചും സഹ വിക്രം സിംഗ് സംസാരിച്ചിട്ടുണ്ട്, സഹ ബിജു കൃഷ്ണ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആനത്തലവട്ടം ആനന്ദൻ സഖാവും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനധികം ദീർഘിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമരത്തിൻ്റെ ഒരു വലിപ്പം എത്രയായിരുന്നു എന്നതൊന്ന് പറയുന്നത് നല്ലതാണ്. ആ സമരത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ദേശീയ പാതകൾ, ആ ദേശീയ പാതകളെ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമരമായിരുന്നു. ഡൽഹിയെ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമരമായിരുന്നു. ചണ്ഡീഗഡിൽ നിന്ന് വരുന്ന കുരുക്ഷേത്ര വഴിയുള്ള റോഡ്, അതിൽ ഡൽഹിയുടെ അതിർത്തി എന്ന് പറയുന്നത് സിംഗു ബോർഡർ. 8.5 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു സിംഗു ബോർഡറിലെ സമര അണികൾക്ക്. നാഷണൽ ഹൈവേ നിങ്ങൾക്കറിയാം, ഒരു ഭാഗത്തേക്ക് 3, മറുഭാഗത്തേക്ക് 3, അങ്ങനെ 6 ലൈൻ ഉണ്ടാവും. അത് ടൗണിനോട് അടുക്കുമ്പോൾ അത് 8 ലൈനായി മാറും. അപ്പോൾ ഇത് അതിർത്തിയിലേക്ക് എത്തി, 8 ലൈനാണ്. സർവീസ് റോഡുകളുമുണ്ട്. ഇത്രയും ദൂരം 8.5 കിലോമീറ്റർ സിംഗു ബോർഡറിൽ ആളുകൾ ഇരിക്കുകയാണ്. ഞങ്ങൾ കണക്കാക്കിയത് ഏതാണ്ട് അതിലേതാണ്ടൊരു 10-40,000 ആളുകൾ, 35,000-40,000 ആളുകൾ അവിടെ സ്ഥിരമായി ഇരിക്കുന്നുണ്ട് എന്നാണ്. അതിനേക്കാളും ദൂരമുണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് ഹരിയാന രാജസ്ഥാൻ വഴി വന്ന് വരുന്ന ബഹാദൂർഗഡ് വഴി വരുന്ന ടിക്രി ബോർഡർ എന്ന് പറയുന്ന സ്ഥലം, 22.5 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. ആ 22.5 കിലോമീറ്റർ ദൂരം ഉള്ള ആ റോട്ടിൽ ഏതാണ്ടൊരു 80,000-85,000 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. ഇവരിരുന്ന ഷാജഹാൻപൂർ ബോർഡർ താരതമ്യേന ഇതിനേക്കാൾ ചെറുതായിരുന്നു. ഒരു 4-5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഒരു ഘട്ടത്തിൽ അവർ അവിടെ ഉണ്ടായിരുന്നത്. അന്ന് അവിടെ ഒരു 15,000-20,000 അടുത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഗാസിപ്പൂർ ബോർഡർ, അത് മീററ്റിൽ നിന്ന് ഡെറാഡൂൺ വഴി വരുന്ന റോഡാണ്. ആ റോഡിലും ഏതാണ്ടൊരു 4-4.5 കിലോമീറ്റർ ദൂരത്ത് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ടൊരു 15,000 ആളുകൾ അവിടെയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 25,000 വരെ ആളുകൾ ഗാസിപ്പൂർ ബോർഡറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്ന ദിവസം ഗാസിപ്പൂർ ബോർഡറിൽ 40,000 ആളുകൾ വന്നു. അതുപോലെ തന്നെ പൽവൽ റോഡ്, അത് നമ്മുടെ മദ്രാസിൽ നിന്ന് നാഗപ്പൂർ വഴി, ആഗ്ര വഴി, മധുര വഴി പോകുന്ന ഹൈവേയാണ്. ആ പൽവൽ റോഡിലും 3-4 കിലോമീറ്റർ ദൂരത്ത് ആളുകൾ ഇരുന്നു. ഏതാണ്ട് 15,000-20,000 ആളുകൾ അവിടെയും ഇരുന്നു. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ ആളുകൾ ഒരു നഗരത്തെ ആകെ വളഞ്ഞിരിക്കുകയാണ്. ഞാൻ ആൻസല സഖാവിനോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എത്ര കസേര ഇട്ടു ആൻസല സഖാവേ? 1,500 കസേര ഇവിടെ ഇട്ടു. അതിൽ ഇരട്ടി ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ഒരു 3,000-4,000 ഇടയ്ക്കെന്ന് കണക്ക് കൂട്ടാം. നമ്മൾ 2,000 പ്ലാൻ ചെയ്തത്. ആ 3,000-4,000 ആളുകൾ വരുമ്പോൾ ഇവിടെയുള്ള ഒരു അന്തരീക്ഷത്തെ അത് 30,000 അത് 2,00,000 ഒന്ന് വർദ്ധിപ്പിച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കൂ നിങ്ങൾ.
എത്രത്തോളം വലിയ പങ്കാളിത്തമാണ്. അതുതന്നെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന സമയത്ത് പലരും തിരികെ പോയിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ 25-26 ലക്ഷം ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരത്തെ നേരത്തെ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിൻ്റെ 75 വർഷത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ ചരിത്രം, ആ ചരിത്രത്തിലെ ഐതിഹാസികമായ പോരാട്ടമായി ആ പോരാട്ടം മാറിയത് ജനപങ്കാളിത്തം കൊണ്ടാണ്. ഇന്ത്യയുടെ മാത്രമല്ല സഖാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടമായി ആ സമരം മാറി. ആ സമരത്തെക്കുറിച്ച് ഇനിയും എത്രയോ പഠനങ്ങൾ നടക്കും, എത്രയോ സിനിമകൾ ഉണ്ടാകും, നാടകങ്ങൾ ഉണ്ടാകും, പുസ്തകങ്ങൾ ഉണ്ടാകും, റിസർച്ച് പേപ്പറുകൾ ഉണ്ടാകും. എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ കാർഷിക സമരം മാറ്റം വരുത്തിയത് എന്നത് സംബന്ധിച്ച്, കർഷക സമരത്തിന് മുമ്പുള്ള ഇന്ത്യ, കർഷക സമരത്തിന് ശേഷമുള്ള ഇന്ത്യ എന്ന രൂപത്തിലേക്ക് ഭാവിയിൽ ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അത്രയും ഐതിഹാസികമായൊരു പോരാട്ടമാണ് നടന്നത്. ഇതാണ് ആ സമരത്തിൻ്റെ വലിപ്പം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ആ സമരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ആ സമരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ നാം കമ്മ്യൂണിസ്റ്റുകാർ നന്നായി മനസ്സിലാക്കണം, നന്നായി പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയണം. ആ സമരം അത് പഞ്ചാബിലെ ഒരു സമരമായിരുന്നു, ഹരിയാനയിലെയും പഞ്ചാബിലെയും ഉത്തർപ്രദേശിലെ ഒരു ഭാഗത്തിൻ്റെയും സമരമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബി ജെ പിയും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളും ശ്രമിച്ചിരുന്നു. നമ്മുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി ആ സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അത് ഇന്ത്യയിലെ കർഷകരുടെ സമരമായി, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ സമരമായി മാറി, നമുക്കത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ അത് മാത്രമല്ല ആ സമരത്തിൻ്റെ പ്രത്യേകത. ആ സമരം കേവലം ഇന്ത്യയിലെ തൊഴിലാളികളുടെ, ഇന്ത്യയിലെ കർഷകരുടെ സമരമല്ല. ആ സമരം ലോകത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ, ലോകത്തിലെങ്ങുമുള്ള കർഷക വർഗത്തിൻ്റെ സമരമാണ്. ആർക്കെതിരെ? സാമ്രാജ്യത്വത്തിനെതിരായ സമരം. ഉദാരവൽക്കരണ നയങ്ങളുടെ പിന്നിൽ ആര്? വേൾഡ് ബാങ്ക് എന്താണ് അർത്ഥം? IMF എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് WTO? അതെല്ലാം സാമ്രാജ്യത്വമാണ്. ഈ ലോകത്തെയാകെ ഒരു ആഗോള ഗ്രാമമാക്കി കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള പരിഷ്കാരമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്രാജ്യത്വം ആരംഭിച്ചത്. 1990 സോവിയറ്റ് യൂണിയൻ തകരുന്നു. അന്ന് സാർവദേശീയ രംഗത്ത് നമ്മുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രധാന വൈരുദ്ധ്യം എന്താ? പ്രധാന വൈരുദ്ധ്യം ഒരു ഭാഗത്ത് സാമ്രാജ്യത്വം, മറുഭാഗത്ത് സോഷ്യലിസം. സാമ്രാജ്യത്വത്തിന് പിന്നിൽ മുതലാളിത്ത വർഗം, സോഷ്യലിസ്റ്റ് ശക്തികളുടെ പിന്നിൽ തൊഴിലാളി വർഗം. ആ തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യത്തിൽ സോഷ്യലിസ്റ്റ് ശക്തികൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയനെ തകർക്കുന്നത്, സോവിയറ്റ് യൂണിയൻ അകത്തുനിന്ന് തകർക്കുന്നത്. ആ തകർച്ച മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനും മേൽക്കൈ കൊടുക്കുകയാണ്. അതല്ലേ ചെയ്തത് 1990? അന്ന് നമ്മുടെ പാർട്ടി ഈ രാജ്യത്ത് വലിയ രൂപത്തിലേക്കുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് സോഷ്യലിസം തിരിച്ചു വരും? എന്തുകൊണ്ട് സാമ്രാജ്യത്വം ആത്യന്തികമായി തകരും? നമുക്കൊരു സംശയവും ഈ നമ്മുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പേര് മാറ്റി, കൊടി മാറ്റി, സോഷ്യലിസ്റ്റ് പാർട്ടികളായി, ഗ്രീൻ പാർട്ടികളായി, എൻവയോൺമെന്റ് പാർട്ടികളായി മാറിയപ്പോഴും നമ്മുടെ പാർട്ടിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല, നമുക്കൊരു ആശയക്കുഴപ്പവും ഉണ്ടായില്ല. CPIM ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യോഗം കൽക്കട്ടയിൽ വിളിച്ചുയർത്ത് പറഞ്ഞു, ആത്യന്തികമായി ഈ സാമ്രാജ്യത്വം തകരും, മുതലാളിത്തം തകരും, സോഷ്യലിസത്തിനേറ്റ ഈ തിരിച്ചടി, ആ തിരിച്ചടി താൽക്കാലികമായ തിരിച്ചടിയാണ്. തൊഴിലാളി വർഗത്തിന് തോൽക്കാൻ കഴിയില്ല, അധ്വാനിക്കുന്ന മനുഷ്യർക്ക് തോൽക്കാൻ കഴിയില്ല, നമ്മൾ മുന്നോട്ട് പോകും. അതാണ് നമ്മൾ പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ തെളിയിച്ച് കാണിക്കുകയാണ്. എന്താണ് തെളിയിച്ച് കാണിച്ചത്? ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടന്ന കർഷക സമരം, ആ കർഷക സമരം കേവലം ഒരു കർഷക സമരമല്ല, അത് കർഷക തൊഴിലാളി സമരമാണ്. തൊഴിലാളികളും കർഷകരുടെയും സമരമാണ്. ആ തൊഴിലാളികളുടെയും കർഷകരുടെയും സമരം അതാർക്കെതിരായ സമരമായിരുന്നു? സാമ്രാജ്യത്വത്തിനെതിരായ സമരമായിരുന്നു. അപ്പോൾ ലോകത്തെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഭാഗത്ത് സോഷ്യലിസം, മറുഭാഗത്ത് സാമ്രാജ്യത്വം, അവർ തമ്മിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തിനൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ രൂക്ഷമായി
ഇപ്പോൾ മറ്റൊരു വൈരുദ്ധ്യം ലോകത്ത് രൂപപ്പെട്ടു വരികയാണ്. ആ വൈരുദ്ധ്യമാണ് ഒരു ഭാഗത്ത് സാമ്രാജ്യത്വവും മറുഭാഗത്ത് മൂന്നാ ലോക രാജ്യങ്ങളിലെ ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ വൈരുദ്ധ്യം ആദ്യം പറഞ്ഞ വൈരുദ്ധ്യത്തെക്കാളും മൂർച്ഛിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പാർട്ടി കോൺഗ്രസിൽ നമ്മൾ വിലയിരുത്തിയത്. നമ്മുടെ പാർട്ടി കോൺഗ്രസ് വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂർ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ 23-ാമത് പാർട്ടി കോൺഗ്രസിന്റെ വേദിയാകാൻ വേണ്ടി പോവുകയാണ്. ഇതിനു മുമ്പ് കോഴിക്കോട് വെച്ച് നമ്മുടെ 21-ാം പാർട്ടി കോൺഗ്രസ് നടന്നു, 20-ാം പാർട്ടി കോൺഗ്രസ് നടന്നു. ആ 20-ാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ കണ്ടെത്തി, നമ്മൾ വിലയിരുത്തി പറഞ്ഞു. ആ വിലയിരുത്തി പറഞ്ഞ പ്രമേയത്തിൽ അംഗീകരിച്ചു ലോകത്ത് മുതലാളിത്തം സാമ്രാജ്യത്വം, ആ ലോക മുതലാളിത്ത വ്യവസ്ഥ ഒരു വ്യവസ്ഥാ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. 2008-ലാണ് ആ വ്യവസ്ഥാ പ്രതിസന്ധി ഉണ്ടായത്. നിങ്ങൾക്കറിയാം അതിന്റെ ഒരു പുറത്തേക്ക് വരുന്നതും ഉണ്ടായതിന് മുമ്പാണത് പ്രക്രിയയാണ്. പക്ഷെ അത് ജനങ്ങളാകെ ബോധ്യപ്പെടുത്തുന്നത് 2008-ൽ അമേരിക്കയിലുണ്ടായ സപ്രൈം ക്രൈസിസ് ആണ്. ഒരു കുമള പോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ വികസനത്തിൻ്റെതായിട്ടുള്ള വലിയ പ്രചരണം അമേരിക്കയിൽ 2008-ൽ തകർന്നു. അവിടെ ഇൻഷുറൻസ് കമ്പനികൾ തകർന്നു, ബാങ്കുകൾ തകർന്നു, അമേരിക്ക ആകെ തകർച്ച നേരിട്ടു. അതൊരു തുടക്കമാണ്. അവർ പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വരും. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാണ് കോഴിക്കോട് പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞു ഇതൊരു വ്യവസ്ഥാ പ്രതിസന്ധിയാണ്, ആ വ്യവസ്ഥാ പ്രതിസന്ധിയിലേക്ക് പോകും. 1930-കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്ദ്യം, ആ മഹാമാന്ദ്യത്തെ തുടർന്നാണ് 2-ാം ലോക മഹായുദ്ധം ഉണ്ടായത്. 30-കൾക്ക് ശേഷം 20 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഇന്ത്യ സ്വതന്ത്രമായത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യം നമ്മുടെ രാജ്യം സ്വതന്ത്രമായി 47-ൽ. ലോകത്താകെ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 1-ാമത്തെ രാജ്യം ചൈന സ്വതന്ത്രമായി 49-ൽ. അപ്പൊ 20 വർഷമേ എടുത്തുള്ളൂ. ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം 20 വർഷത്തിനകത്ത് ലോകത്താകെ സാമ്രാജ്യത്വം അടക്കിവാണിരുന്ന ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോളനികളാണ് സ്വതന്ത്രമായത്. സാമ്രാജ്യത്വത്തിനാണ് തിരിച്ചടി കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത് വ്യവസ്ഥാ പ്രതിസന്ധിയാണത്. അതിൽ നിന്ന് പെട്ടെന്നൊന്നും പുറത്തു വരാൻ മുതലാളിത്തത്തിന് കഴിയില്ല. അവരുടെ തകർച്ച നമുക്ക് നേരിടാൻ വേണ്ടി കഴിഞ്ഞു. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സോവിയറ്റ് യൂണിയൻ മാത്രമാണ് 30-കൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്, 1917-ൽ. പക്ഷെ 1917 കഴിഞ്ഞ 30-കളിലെ വ്യവസ്ഥാ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ലോക സാമ്രാജ്യത്വം ദുർബലമായപ്പോൾ, തകർച്ച നേരിട്ടപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 1-ാമത്തെ രാജ്യമായ ചൈനയും കൂടി ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി മാറി. സോവിയറ്റ് യൂണിയനും ചൈനയും നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ചേരി രൂപപ്പെട്ടു വന്നു. 10-ലേറെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ രൂപപ്പെട്ടു വന്നു. അതാണ് മാറ്റം. ആ മാറ്റമുണ്ടായത് ആ വ്യവസ്ഥാ പ്രതിസന്ധിയെ തുടർന്നാണ്. ആ വ്യവസ്ഥാ പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോകത്ത് ലോകമുതലാളിത്തം നേരിടുന്നത്. ആ വ്യവസ്ഥാ പ്രതിസന്ധി കൊണ്ടാണ് ലോക മുതലാളിത്ത രാജ്യങ്ങളിൽ ആകെ വലിയ രൂപത്തിലുള്ള മാന്ദ്യമുണ്ടാകുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ മാന്ദ്യമുണ്ടാകുന്നത്. നമ്മുടെ നിരവധിയായ സഹോദരീ സഹോദരന്മാർ ഗൾഫുകളിൽ, ഗൾഫ് നാടുകളിൽ പണിയെടുക്കുന്നവർക്ക് മടങ്ങി വരേണ്ടി വരുന്നത്, അന്യരാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരികയാണ് ആളുകൾ. കാരണം വലിയ മാന്ദ്യമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും മാന്ദ്യം വരികയാണ്, നമ്മുടെ കൊച്ചു കേരളത്തിലും മാന്ദ്യം വരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ പണമില്ല. എന്തിനാണ് സഖാവിടെ ആനന്ദേട്ടൻ ഇവിടെ പറഞ്ഞു, എന്തിനാണ് ഇവർ റെയിൽവേ സ്റ്റേഷനുകൾ വിൽക്കുന്നത്, എന്തിനാണ് ഇവർ എയർപോർട്ടുകൾ വിൽക്കുന്നത്, എന്തിനാണ് ഇവർ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും ഒക്കെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകരോട് നമ്മൾ ചോദിക്കണം, എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്ന ഒരു ഭരണാധികാരിയെ ആരെങ്കിലും ബഹുമാനിക്കുമോ? ജനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ, ജനങ്ങളുടെ ജീവിതം ദുരിതമയമാക്കുന്ന വിധത്തിൽ പെട്രോളിനും ഡീസലിനും അനുദിനം വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തെ ജനങ്ങൾ അംഗീകരിക്കുമോ, ജനങ്ങൾ ബഹുമാനിക്കുമോ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു ബി ജെ പിക്കാരാ? മറുപടി പറ ചോദിക്കണം അവരോട്. മറുപടി പറയാൻ കഴിയുമോ അവർക്ക്? കഴിയില്ല. കാരണം ഇതാണ്. അത് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിനെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിനെ ഉൾപ്പെടെ 11,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടത്, തന്നിട്ടില്ല, തരുന്നില്ല അവര്. എന്താ കാരണം? തരാനവരുടെ കയ്യിൽ പണമില്ല. പഞ്ചാബിലെ ഗവൺമെന്റ്
80% ഡിഎ വെട്ടിക്കുറച്ചു കഴിഞ്ഞു. തെലങ്കാനയിലെ സർക്കാർ 70% ഡിഎ വെട്ടിക്കുറച്ചു. ആന്ധ്രാപ്രദേശിലെ സർക്കാർ മാസങ്ങളായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്താകെ മാന്ദ്യം വരികയാണ്, നമ്മുടെ നാട്ടിലും മാന്ദ്യം വരികയാണ്. അങ്ങനെ മാന്ദ്യം വരുമ്പോഴാണ് തങ്ങൾക്ക് അനുകൂലമായി എല്ലാ സ്വത്തും പിടിച്ചെടുക്കാനുള്ള ഒരു പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കർഷക നിയമങ്ങൾ അവർ കൊണ്ടുവന്നത്. എന്താ കർഷക നിയമം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. എന്തിനാണ് ആ കർഷക നിയമം കൊണ്ടുവന്നത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഒന്നാമത്തെ നിയമം എന്താണ്? നമ്മുടെ കാർഷിക വിപണികളെ കമ്പനി വൽക്കരിക്കുകയാണ്. കർഷകരുടെ വിപണി കമ്പനികളുടേതായി മാറും. അപ്പോഴോ സർക്കാരിന്റെ വിപണി ഇല്ലാതാകും. അതോടൊപ്പം എന്തു സംഭവിക്കും? ഇന്ന് സർക്കാരിന്റെ വിപണിയിലുള്ള മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാവില്ല. ഈ മൂന്ന് കർഷക നിയമത്തിലും MSP എന്ന് പറയുന്ന പദമില്ല. നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? BJP വോട്ട് ചെയ്ത ഉത്തരേന്ത്യയിലെ കർഷകർ പറഞ്ഞു ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ അനുഭവം എന്താണ്? സർക്കാർ മണ്ടിയുള്ള ഉത്തർപ്രദേശിലെ പശ്ചിമഘട്ടം മേഖല, മീററ്റ് ഉൾപ്പെടെയുള്ള മേഖല, അവിടെ ഒരു ക്വിന്റൽ നെല്ല് വിൽക്കുമ്പോൾ 1960 രൂപയാണ് വില. എന്നാൽ കിഴക്കൻ ഉത്തർപ്രദേശിൽ ദേവരിയായിൽ, അലഹബാദിൽ, നരേന്ദ്രമോദിയുടെ ബനാറസിൽ, യോഗി ആദിത്യനാഥിന്റെ എന്താണ് സ്ഥലത്തിന്റെ പേര്, ഗോരഖ്പൂരിൽ 1100 രൂപയാണ് കിട്ടുക. 1100 രൂപ എത്രയാ വ്യത്യാസം പപ്പ? 800 രൂപ, 860 രൂപയുടെ വ്യത്യാസമാണ്. ഒരു ക്വിന്റൽ വിൽക്കുമ്പോൾ 860 രൂപയുടെ വ്യത്യാസം. ഒരു ഏക്കർ ഭൂമിയിൽ എത്ര നെല്ല് വിളയും? 20 ക്വിന്റൽ നെല്ല് വിളയും. അപ്പൊ 20 ക്വിന്റൽ കൊണ്ട് ഈ നെല്ല് വിൽക്കുമ്പോൾ 860 രൂപ വെച്ച് എത്ര രൂപ കുറയും? 17200 രൂപ കുറയും. പശ്ചിമ ഉത്തർപ്രദേശിലെ മീററ്റിൽ, ബുലന്ദ്ഷഹറിൽ കിട്ടുന്ന കർഷകന്റെ വിലയേക്കാൾ 17000 രൂപ കുറഞ്ഞ വിലയാണ് കിഴക്കൻ ഉത്തർപ്രദേശിലെ കർഷകർക്ക് കിട്ടുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മണ്ടി, സർക്കാർ മണ്ടി ഇല്ലാതായാൽ, ഈ വിലയും ഇല്ലാതാകുന്ന അവസ്ഥ വന്നാൽ ഞങ്ങളത് അംഗീകരിക്കില്ല. അതാണ് ആ ഒന്നാമത്തെ മുദ്രാവാക്യം, ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം എന്താ? കൃഷിഭൂമിയെ സംബന്ധിച്ചുള്ള നിയമമാണ്. എന്താ കൃഷിഭൂമിയുടെ നിയമം? കരാർ കൃഷി കൊണ്ടുവരും. കരാർ കൃഷി കൊണ്ടുവന്നാൽ എങ്ങനെയാ? ഇപ്പൊ നെയ്യാറ്റിൻകരയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ ഒരു കർഷകനോട് ആ കർഷകനും ആ കമ്പനിയുമായി കരാർ ഏർപ്പെടുകയാണ്. എന്നിട്ടോ ആ കരാർ പ്രകാരം കൃഷി ചെയ്യേണ്ടത് കമ്പനിയാണ്, കർഷകനല്ല. അതൊരു കൃഷിക്കാരൻ മാത്രമല്ല, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ തൊട്ടടുത്ത പഞ്ചായത്തിലെ എല്ലാ കർഷകരുടെ ഭൂമിയും ഒരു കമ്പനിയാണ് കരാർ ഏർപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ഭൂമിയിലെയും കമ്പനിയാണ്, ഒരു കമ്പനിയാണ് വരിക. തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ ഒരു കമ്പനിയാണ് വരിക. തമിഴ്നാടിന്റെ കന്യാകുമാരി ജില്ലയിൽ അതേ കമ്പനിയാണ് വരിക. അപ്പൊ ഈ മേഖലയാകെ ഒരു കമ്പനിയാണ് കൃഷി ചെയ്യുക. അതാണ് കരാർ കൃഷി. അവിടെ നേരത്തെ വിക്രം പറഞ്ഞതുപോലെ വലിയ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള വൻകിട കൃഷിയിലേക്ക് അവർ പോകും. അവിടെ കർഷകൻ എന്താണ് അവന്റെ സ്ഥാനം? ഭൂമി നമ്മുടെ പേരിലായിരിക്കും, ഉടമസ്ഥത നമ്മുടെ പേരിൽ ഉണ്ടാകും, പക്ഷെ കൃഷി ചെയ്യുന്നത് എന്താണെന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ടാകില്ല. അത് കമ്പനി തീരുമാനിക്കും. നമുക്കവിടെ ആ കമ്പനി നടത്തുന്ന കൃഷിയിൽ ഒരു തൊഴിലാളിയുടെ പണി കിട്ടിയാൽ പണി കിട്ടി, ഇല്ലെങ്കിൽ നമുക്കതിൽ റോളില്ല. നമ്മുടെ ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്ന പോലും നമ്മളായിരിക്കില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാവില്ല. അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം എന്താണ്? 5 അവശ്യ വസ്തുക്കളുണ്ട്. 1 ധാന്യങ്ങൾ, അരിയും ഗോതമ്പും. 2 പയറുവർഗം, പരിപ്പും കടലയും. ഭക്ഷ്യെണ്ണ, വെളിച്ചെണ്ണയും പാമോയിലും. ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി. ഇതാണ് 5 അവശ്യ വസ്തുക്കൾ. ഇതേതെങ്കിലും കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മളെ വിജയകുമാർ സഖാവ് ഇതേതെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടാവും ഇല്ലേ? വിജയകുമാർ സഖാവേ, ഒന്നെങ്കിൽ വെളിച്ചെണ്ണെങ്കിലും കൂട്ടിയിട്ട് പപ്പടം തിന്നിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടാളും ഒന്ന് മീൻ പൊരിച്ച് തിന്നിട്ടുണ്ട് അല്ലേ? അതിൽ വെളിച്ചെണ്ണയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇതേതെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. ഇവരെന്താ പറയുന്നത്? ഇവര് പറയുന്നത് ആ പറയുന്ന 5 ഭക്ഷ്യ അവശ്യ വസ്തുക്കളും അത് കമ്പനികൾക്ക് കൊടുക്കുകയാണ്. എത്രത്തോളം കൂട്ടിവെക്കാം കമ്പനിക്ക് തീരുമാനിക്കാം. 100% വരെ വില കൂട്ടി വിൽക്കാം. 40 രൂപയാണ് ഉരുളക്കിഴങ്ങിന്റെ വിലയെങ്കിൽ ഒരു വർഷത്തിനകത്ത് 80 രൂപ വരെ വിലയ്ക്ക് വിൽക്കാം.
ഇത് പാടില്ല എന്നാണ് ഇന്നത്തെ നിയമം. ഇതിന് പറഞ്ഞ പൂഴ്ത്തിവെപ്പ് എന്നാണ്, കരിഞ്ചന്ത എന്നാണ്. ആ പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്കും നിയമസാധുത കൊടുക്കുകയാണ് ബി ജെ പി ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഈ സമരം ഈ സാധാരണ കർഷകന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ മൂന്നാം നിയമം നടപ്പിലാക്കിയാൽ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ ഗോഡോണുകളും അംബാനിയുടെയും അദനിയെയും പോലുള്ള കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകും. ഇവിടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന റേഷൻ സമ്പ്രദായം ഇല്ലാതാകും. വിദേശ രാജ്യങ്ങളിൽ പലതിലും ഉള്ളതുപോലെ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ അങ്ങാടിയിൽ നിന്ന് അവർ പറയുന്ന വിലക്ക് റൊട്ടി വാങ്ങി കഴിക്കേണ്ടി വരും, അരി വാങ്ങി കഴിക്കേണ്ടി വരും. അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? എല്ലാം ചരക്കാക്കി മാറ്റാൻ തയ്യാറാകുന്ന ഒരു മുതലാളിത്തത്തിന്റെ ദുരയ്ക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കാൻ കഴിയുമോ? ഇത് നടപ്പിലാക്കിയാൽ ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ സ്ഥിതി എന്താ? പാവപ്പെട്ട കുടുംബങ്ങളുടെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് ഈ സമരം കർഷകരുടെ സമരം മാത്രമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിത്. അതാണ് നമ്മൾ പറഞ്ഞത്, അംഗീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. അതാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്ക് മുന്നോട്ട് വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ 10-26 ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു പോരാട്ടം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തൊരു പോരാട്ടം. ആ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ നടന്നത്. ആ പോരാട്ടത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇനിയും നമ്മൾ നമ്മുടെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യമുന്നണി, ഐക്യമുന്നണിയാണ് നമ്മൾ എടുത്തൊരു സമീപനം. ഐക്യമുന്നണി നമ്മൾ എങ്ങനെ സഹായിച്ചു എന്നാണ് ഞാൻ ഇനി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നേരത്തെ ബിജു കൃഷ്ണൻ പറഞ്ഞു 2014 മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നമ്മൾ ഉണ്ടാക്കിയ ഐക്യമുന്നണിയാണ് ഭൂമി അധികാര ആന്തോളൻ. മൻസൂറിൽ 6 കർഷകരെ വെടിവെച്ചു കൊന്നപ്പോഴാണ് മറ്റൊരു ഐക്യമുന്നണിയായ ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ സമന്വയ സമിതി നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ 3 കർഷക നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെയും വിപുലീകരിച്ചുകൊണ്ട് 540 കർഷക സംഘടനകൾ അണിനിരക്കുന്ന സംയുക്ത കിസാൻ മോർച്ച നമ്മൾ ഉണ്ടാക്കി സമരം ചെയ്തു. എന്തിനാണ് ഈ ഐക്യമുന്നണി? ഐക്യമുന്നണിക്ക് 2 ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. 1, ശത്രുവിനെ ഒറ്റപ്പെടുത്തുക. എല്ലാ കർഷകരെയും ഒരുമിപ്പിച്ചു, തൊഴിലാളികളെ ഒരുമിപ്പിച്ചു, എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ അതിന്റെ പിന്നിൽ അണിനിരത്തി നമ്മൾ ബി ജെ പിയെ ഒറ്റപ്പെടുത്തി, നരേന്ദ്രമോദിയെ ഒറ്റപ്പെടുത്തി, ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്തി, ശത്രുവിനെ ഒറ്റപ്പെടുത്തി. നമ്മൾ കാണിച്ചു കൊടുത്തു, ഈ നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരിക്കുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല, ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയാണ്, ഈ സാമ്രാജ്യത്വത്തിന് വേണ്ടിയാണ്, IMF-നും വേൾഡ് ബാങ്കിനും അതുപോലെ തന്നെ WTO-ക്കും വേണ്ടിയാണ്, അതിന്റെ പിന്നിലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത്. അങ്ങനെ ശത്രുവിനെ നമ്മൾ ഒറ്റപ്പെടുത്തി കാണിച്ചു കൊടുത്തു. മറുഭാഗത്തോ, മറുഭാഗത്ത് നമ്മൾ നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ടിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. CPM ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമരം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. ഈ സമരം January 26 ഡൽഹിയിൽ നടന്ന പാർലമെന്റ് എന്താണ് നമ്മുടെ ഡാക്ടർ ഒരു പേര് കൊടുത്തു, നമ്മൾ പരേഡ്, ആ കിസാൻ മസ്തൂർ പരേഡ്. ആ കിസാൻ മസ്തൂർ പരേഡിൽ പങ്കെടുക്കാത്ത പ്രവർത്തകർ, SKM-ന്റെ പ്രവർത്തകർ, നമ്മൾ ആരും പങ്കെടുത്തിട്ടില്ല എവിടെ, ഈ ലാൽക്കിലയിലേക്ക്. അത് നമ്മുടെ ഉദ്ദേശമേ ആയിരുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. നമ്മുടെ ഉദ്ദേശമായിരുന്നില്ല ലാൽക്കിലയിൽ പോവുക എന്നുള്ളത്. ഉദ്ദേശമായിരുന്നെങ്കിൽ ലാൽക്കിള ഒന്ന് പിടിച്ചെടുക്കാൻ കഴിയും, ഒരു തർക്കവും വേണ്ട, ലാൽക്കിള നമ്മുടെ കയ്യിലിരിക്കും. അജയ, ആ സംശയം ഉണ്ടോ? ഇനി എത്ര സമരം നടത്തിയാ പോയ നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ? അല്ലേ, അല്ലേ, നമുക്ക് സംശയമുണ്ടോ? പിടിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ലാൽക്കിള നമ്മുടെ കയ്യിലിരിക്കും. പക്ഷെ എപ്പോഴേക്കും പിടിച്ചാൽ മാത്രം പോരാ, കയ്യിൽ നിർത്താനും കഴിയണമെങ്കിലേ പിടിക്കൂ. അല്ലേ പപ്പ? അങ്ങനെയാ പപ്പം പഠിപ്പിച്ചത്. പപ്പം നമ്മുടെ നേതാക്കളാണ്, നമ്മുടെ SFI-യിലെ സീനിയർ നേതാവായിരുന്നു ഇരിക്കുന്ന പത്മനാഭൻ, പത്മകുമാർ. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് പിടിച്ചാൽ പിന്നെ പിടിച്ചെടുത്ത് ഇരിക്കണം, നിർത്തണം, അത് നമുക്ക് പറ്റില്ല എന്ന് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ പിടിക്കാൻ പോയത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ആ സമരത്തിൽ പങ്കെടുക്കാത്ത ദർശൻ പാലിന്റെ പേരിൽ, മേധാപ്പെടുക്കറിന്റെ പേരിൽ അവരൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. എല്ലാവരുടെയും പേരിൽ കേസെടുത്തു, യോഗേന്ദ്ര യാദവിന്റെ പേരിൽ കേസെടുത്തു. പക്ഷെ ഹനമുള്ളയുടെ പേരിൽ കേസെടുത്തോ? ഹനമുള്ളയുടെ പേരിൽ കേസെടുത്തില്ല. ഹനമുള്ളയുടെ പേരിൽ കേസെടുത്തില്ല, കാരണം ഹനമുള്ള CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, നമ്മുടെ പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ടാണ് ഹനമുള്ളയുടെ പേര് കേസെടുക്കാത്തത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സമരത്തെ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ സമരമാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ ആരാ പണിയെടുത്തത്? നമ്മുടെ പാർട്ടിയും നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന സ്വതന്ത്ര വർഗ ബഹുജന സംഘടനകളും, അതിൽ CITU,
ഒരു തർക്കവും വേണ്ട സഹാക്കളെ. ആനന്ദേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ പിന്തുണ ഈ സമരത്തോട്. ഞാൻ അതിനെ കുറിച്ച് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞ ലക്കിംപൂർ കേരിയെ കുറിച്ച് പറയണം. ഒരു സഖാവ് ഇവിടെ എഴുതി തന്നു. സഖാവ് കെ പി ലക്കിംപൂർ കേരിയിലെ സംഭവം, വാഹനമിടിച്ച് കർഷകരെ കൊന്നത് സംബന്ധിച്ച് ഒന്ന് പറയണം. സഖാക്കൾ എഴുതി തന്നതാണ്. ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുകയും ഈ യോഗത്തിന്റെ പ്രാധാന്യം എന്താണ്. രാത്രി 12 മണിക്ക് വരെ യോഗം നടത്തിയിട്ടാണെങ്കിലും ശരി, ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ മുഴുവൻ തൊഴിലാളി കുടുംബങ്ങളെയും കർഷക കുടുംബങ്ങളെയും ഈ സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്. ഈ വൈകിയ വേളയിലും ഇവിടെ ഇരിക്കുന്ന ഈ അണിനിരന്ന് ഇരിക്കുന്ന ഈ സഖാക്കൾ എന്നോട് പത്മകുമാരൻ സ്വകാര്യം പറഞ്ഞു, ഈ ഇത് പിന്നെ കൊടുക്കാം. എന്താ കാരണം? എന്താ കാരണം? അതായത് അവർക്കൊക്കെ കൊടുക്കാനുള്ള അവാർഡ് കൊടുക്കാനുള്ളതാണ് അവിടെ ഉള്ളത്. നമുക്ക് അത് ആദ്യം ഞങ്ങൾക്ക് തോന്നുന്നു, അവർക്ക് കൊടുത്തിട്ടില്ല. എന്താ കാരണം അറിയോ? ഇരിക്കുന്നതാണ്ടാ, കിട്ടിയാൽ അപ്പമിടും അല്ലേ. വിട്ടോടാ തോമസ് കുട്ടി എന്ന് പറഞ്ഞ അപ്പമിടും. എന്താ കുഞ്ഞു മാർ സാറിന് സംശയമുണ്ടോ? അപ്പമിടും. അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അവരാരും പോവില്ല, ഒരു സംശയവും വേണ്ട. അത് നമുക്ക് ചിലർക്ക് തോന്നുകയാണ്. പോകേണ്ടവരൊക്കെ പോയി കഴിഞ്ഞു സഖാക്കളെ, അല്ലേ? പോകാൻ തീരുമാനിച്ചവരൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അവർക്ക് അങ്ങനെ പോകേണ്ടി വരും, പോകും. പക്ഷെ പോകേണ്ടതില്ലാത്തവർ ഇരിക്കും. അങ്ങനെ ഇരുന്നവരാണ് ഒരു കൊല്ലം ഇരുന്നത്, അല്ലേ? ഒരു കൊല്ലത്തിലേറെ ഇരുന്നത് പോകാൻ തയ്യാറല്ലാത്തവരാണ് ഇരുന്നത്. ആ പോകാൻ തയ്യാറാവാത്തവരുടേതാണ് വിജയം, ഇരിക്കുന്നവരുടേതാണ് വിജയം. ഇരുന്നാൽ വിജയമുണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇരിക്കും. ആ ഇരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ലക്കിംപൂർ കേരിയെ കുറിച്ചാണ്. ഈ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ആ പ്രവർത്തകൻ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ, നേരത്തെ സഹവാനന്ദേട്ടൻ പറഞ്ഞു, മനുഷ്യന്മാരാവണം, മനുഷ്യത്വമുള്ളവരാകണം, അന്തസ്സോടെ ജീവിക്കുന്നവരാവണം, അഭിമാനത്തോടെ ജീവിക്കുന്നവരാകണം. നമുക്ക് അതിനുവേണ്ടി പോരാടണം. ആ മനുഷ്യത്വമുള്ള ബി ജെ പിയുടെ കുടുംബങ്ങളുണ്ടോ ഇവിടെ? അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. അവരോട് ചോദിക്കണം, നിങ്ങൾ ചെയ്തത് ശരിയോ? ലക്കിംപൂർ കേരിയിൽ നിങ്ങൾ ചെയ്തത് ശരിയോ? നമ്മളിതിന്റെ വീഡിയോ കണ്ടല്ലോ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. സമാധാനപരമായി ആ സമരം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സഖാവ് വിജിന്ദർ വിർക്ക്, ആ വിർക്കിന്റെ അദ്ദേഹം നമ്മളുടെ കൂടെ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കിസാൻ സംഘ സമന്വയ സമിതിയുടെ വർക്കിംഗ് ഗ്രൂപ്പിലെ മെമ്പറാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ അംഗമായിരുന്നു കൊണ്ട് ആ യോഗങ്ങൾ നടത്തുന്നയാളാണ്. എൻ്റെ കൂടെ യോഗം നടത്തുന്നയാളാണ് വർക്ക്. അദ്ദേഹം ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കർഷക നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ലക്കിംപൂർ കേരിയിൽ സമരം ചെയ്തത്. ആ സമരം വിജയിച്ചു. മന്ത്രി വരുന്നില്ല, പോലീസ് പറഞ്ഞു. ഒരു പോലീസുമായിട്ട് ഒരു ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല. ഒരു പോലീസുകാരനും ഒരു ഒരു കർഷകനും തമ്മിൽ ഒരു കല്ലേറുണ്ടായിട്ടില്ല, ഒരു ലാത്തിയടി ഉണ്ടായിട്ടില്ല, ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ സമാധാനപരമായി മടങ്ങിപ്പോകുന്ന ഒരു പ്രകടനത്തിന്റെ പിന്നിലൂടെ ഒരു മന്ത്രിയുടെ പുത്രൻ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി, ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിൽ പ്രതിജ്ഞ നടത്തി മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി അജയ് മിശ്ര തേനി, അജയ് കുമാർ മിശ്ര തേനിയുടെ മകൻ അശീഷ് കുമാർ തേനി, അയാളുടെ നേതൃത്വത്തിലാണ് വലിയ വാഹനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അവരുടെ മുകളിൽ ഫോർച്യൂൺ എന്ന് പറയുന്ന ടൊയോട്ടയുടെ വാഹനം, ഫോർച്യൂൺ വാഹനമാണ്, ആ വാഹനമെടുത്ത് പിന്നാലെ വന്ന് അവരുടെ മുകളിലേക്ക് ഇടിച്ച് കയറ്റി അവരെ ആ റോട്ടിൽ ചതച്ചരച്ച് കൊലപ്പെടുത്തി. 4 കർഷകരെ കൊലപ്പെടുത്തി, 1 പത്രക്കാരനെ കൊലപ്പെടുത്തി. ഈ നാട് സഹിക്കുമോ? ഈ നാട്ടിലെ ജനങ്ങൾ സഹിക്കുമോ? ഒരാള് സഹിക്കില്ല. അത്ര രൂക്ഷമായ ക്രൂരമായ കൊലപാതകം നടത്തി ബി ജെ പിയുടെ നേതൃത്വത്തിൽ. ഇന്നും അവർ ബി ജെ പിയുടെ മന്ത്രിയായിരിക്കുന്നു, രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ആരാണ് സംരക്ഷിക്കുന്നത്? സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നലെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര സംഭവമായി മാറിയത് ഇന്നലെ അദ്ദേഹം പഞ്ചാബിൽ പോയി. അദ്ദേഹം പഞ്ചാബിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു പോകേണ്ടി വന്നു, മടങ്ങിപ്പോകേണ്ടി വന്നു. ഇന്ന് മനോരമയിൽ, ഇന്നത്തെ മാതൃഭൂമിയിൽ, ഇന്നത്തെ ടെലിവിഷൻ ചാനലുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടി വന്നത്, തിരിച്ചു പോകേണ്ടി വന്നത്. സുരക്ഷാ വീഴ്ചയൊന്നുമല്ല, ഒരു സുരക്ഷാ വീഴ്ചയുമല്ല. ഈ സമരം കർഷകർ നടത്തിയത് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ, ഞങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ഈ വിഷയം വന്നതാണ്. പ്രധാനമന്ത്രിയെ തടയാൻ വേണ്ടി കർഷകർ തയ്യാറാവുകയാണ്. ഞങ്ങൾ പറഞ്ഞു സംയുക്ത കിസാൻ മോർച്ച ആ സമരം ആഹ്വാനം ചെയ്യേണ്ടതില്ല. എസ് കെ എമ്മിന്റെ പേരിൽ സമരം നടന്നിട്ടില്ല, പക്ഷേ അവിടുത്തെ കർഷകർ
ആ സമരം നടത്താൻ തീരുമാനിച്ചു. അവർ സമരം നടത്തി. എന്താണ് അവർ പറഞ്ഞത്? 718 പേരാണ് കൊല്ലപ്പെട്ടത് ഈ സമരത്തിൽ. 718 പേർ രക്തസാക്ഷികളായ സമരമാണ്. അത് ലക്കിംപൂർ കേരിയിലെ 4 കർഷകരുൾപ്പെടെ ആ പത്രപ്രവർത്തകൻ ഉൾപ്പെടെയുണ്ട്. അവരെ കൊലപ്പെടുത്തിയിട്ട് രാജിവെപ്പിക്കാൻ വേണ്ടി പോലും മന്ത്രിയോട് പറയാൻ തയ്യാറാകാത്ത ഒരു ഒരു പ്രധാനമന്ത്രിക്ക് പഞ്ചാബിന്റെ മണ്ണിൽ വന്ന് പ്രസംഗിക്കാൻ അവകാശമില്ല എന്ന അവരുടെ വാദം, എന്നവരുടെ രോഷം, അതാണ് അയാൾക്ക് മടങ്ങി പോകേണ്ടി വന്നത്. ഇങ്ങനെ ധാർമ്മികമായി അധപ്പതിച്ച ഭരണ പദവിയിൽ ഇരിക്കാൻ അർഹതയില്ല എന്ന് നാട് വിധിയെന്ന വിധത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി അധപ്പതിച്ചൊരു കാലമുണ്ടായിട്ടില്ല. അതാണ് ആ ലക്കിംപൂർ കേരിയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് ഈ പറഞ്ഞ ഐക്യമുന്നണിയിലൂടെ എങ്ങനെയാണ് നമ്മൾ നമ്മളെ സംരക്ഷിച്ചത് എന്ന് പറയാനാണ്. നമ്മൾ ഈ ഐക്യമുന്നണി ഉണ്ടാക്കാതെയാണ് പോയിരുന്നതെന്ന് സഹാക്കളെ നിങ്ങളൊന്ന് കരുതി നോക്കൂ. ഈ സമരം നടത്തിയത് കിസാൻ സഭയുടെ നേതൃത്വത്തിലായിരുന്നെങ്കിലോ? നമ്മളാണ് സമരം ചെയ്യുന്നതെങ്കിലോ? നമ്മളാണ് അതിർത്തിയിൽ പോയിട്ട് വഴി തടയാൻ തീരുമാനിക്കുന്നതെങ്കിലോ? നമ്മളോട് ഇങ്ങനെയായിരിക്കുമായിരുന്നില്ല ഈ ഭരണകൂടം പെരുമാറുക. ലക്കിംപൂർ കേരിയിൽ എന്താണോ സംഭവിച്ചത് അത് നമുക്കെതിരെ സംഭവിക്കുമായിരുന്നു. നമ്മൾ ഒറ്റപ്പെടുത്തുമായിരുന്നു. ഇത് CPMന്റെ കർഷകരാണെന്ന് പറയും, ഇവർ രാജ്യദ്രോഹികളാണെന്ന് പറയും, ഇവർ ചൈനയുടെ ആളുകളാണെന്ന് പറയും, ഇവർ പാകിസ്ഥാന്റെ ചാരന്മാരാണെന്ന് പറയും. വെടിവെച്ചു കൊല്ലുമായിരുന്നു നമ്മളെ ഓരോരുത്തരെയും. അവർ വെടിവെച്ചു കൊല്ലുമായിരുന്നു. 100, 100, 1000 ആളുകളെ വെടിവെച്ചു കൊല്ലാൻ ഒരു ഭരണകൂടത്തിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് നമ്മളെ സംരക്ഷിക്കാനാണ് ഐക്യമുന്നണി. ഐക്യമുന്നണി ശത്രുവിനെ ഒറ്റപ്പെടുത്താൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഐക്യമുന്നണി നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കൂടിയുള്ളതാണ്. നമ്മളെ സംരക്ഷിക്കാനാണ് നമ്മൾ ഐക്യമുന്നണി ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഐക്യമുന്നണിയുടെ രാഷ്ട്രീയം. ഐക്യമുന്നണിയുടെ രാഷ്ട്രീയമാണ് വിജയിച്ചത്. ആ രാഷ്ട്രീയം നമ്മളെ പഠിപ്പിച്ചത്, അതുപോലെ നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത് ആര്? ഇതാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ളത്. അത് ഞാൻ നേരത്തെ സംസാരിച്ച ആനന്ദേട്ടൻ പ്രതിദാനം ചെയ്യുന്ന CITU, ആ CITU നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകൾ, അവരാണ് നമ്മളത് പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത് കർഷക സംഘത്തിന്റെ യോഗമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗമാണ്. ഈ യോഗത്തിൽ എല്ലാ വർഗ ബഹുജന സംഘടനകളുടെയും പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1991 ഞാൻ നേരത്തെ പറഞ്ഞു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉദാരവൽക്കരണ നയങ്ങൾ കോൺഗ്രസ് ആരംഭിക്കുന്നത്. ആ കോൺഗ്രസ് ആരംഭിക്കുമ്പോൾ 91 മുതൽ അതിനെതിരെ നിരന്തരമായി പോരാട്ടം നടത്തിയത് തൊഴിലാളികളാണ്. കഴിഞ്ഞ 30 ഇന്ത്യയിലെ തൊഴിലാളികൾ സമരം ചെയ്യുകയായിരുന്നു. ആ 30 20 അഖിലേന്ത്യാ പണിമുടക്ക് സമരം നടത്തിയിട്ടുണ്ട്. 20 അഖിലേന്ത്യാ പണിമുടക്കുകൾ നടന്നിട്ടുണ്ട്. 2 പണിമുടക്കുകൾ അതിലുണ്ടായിരുന്നു. തുടക്കത്തിൽ ആ സമരത്തിൽ തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, കർഷക സംഘടനകൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ കർഷകർ വ്യാമോഹത്തിലായിരുന്നു. ഈ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് ഗുണമുണ്ടാകും, ഞങ്ങൾക്ക് ഉയർന്ന വില കിട്ടും എന്നായിരുന്ന ചിന്തയായിരുന്നു അവരെ നയിച്ചത്. അവർ വ്യാമോഹത്തിലായിരുന്നു. ആ വ്യാമോഹത്തിൽ നിന്ന് അവർ പുറത്തു വരുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, അവരുടെ ജീവിതാനുഭവത്തിൽ അവർ മനസ്സിലാക്കി അവർ കടക്കരയിലാവുകയാണ് ചെയ്തത്, അവരുടെ ഉൽപ്പന്നത്തിന് വിലയില്ലാതാവുകയാണ് ചെയ്തത്, അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്, അവർ ഭൂമി നഷ്ടപ്പെട്ട് കന്നുകാലികൾ നഷ്ടപ്പെട്ട് കടം കൊടുത്തു തീർക്കാൻ കഴിയാതെ തൊഴിലാളികളായി മാറുകയാണ്, അവർ കുടിയേറ്റ തൊഴിലാളികളാവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏത് ഹോട്ടലിൽ കയറി ചെന്നാലും ആരാ നമുക്ക് അവർ വശമെടുത്തു തരുന്നത്? ജാർഖണ്ഡിൽ നിന്ന് വന്ന തൊഴിലാളി, കുടിയേറ്റ തൊഴിലാളി, ബംഗാളിൽ നിന്ന് വന്ന തൊഴിലാളി, നോർത്ത് ഈസ്റ്റിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന്, അരുണാചൽ പ്രദേശിൽ നിന്ന് വന്ന തൊഴിലാളി, അവരല്ലേ നമുക്ക് ഭക്ഷണമെടുത്ത് തരുന്നത്? ആരാണവർ? അവർ പാപ്രീകരിക്കപ്പെട്ട കർഷകരാണ്. ആ കർഷക വർഗമാണ് അവര്. അവർ ചെറുകിട കർഷകരാണ്, ദരിദ്ര കർഷകരാണ്. ആ ചെറുകിട ദരിദ്ര കർഷകരാണ് തൊഴിലാളി വൽക്കരിക്കപ്പെടുന്നത്. ഇന്ന് അവിടെയാണ് 23 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സഹാക്കളെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു ചെറിയ പുസ്തകമാണ്. അതിൽ മാർക്സും എംഗൽസും പറയുന്നുണ്ട് എന്താണ് മുതലാളിത്തം കൃഷിയോട് ചെയ്യുക. മുതലാളിത്തത്തിന്റെ കീഴിൽ കർഷകർ പാപ്രീകരിക്കപ്പെടും, അവർ തൊഴിലാളിവൽക്കരിക്കപ്പെടും. അതിന് പറയുന്ന പദമാണ് ദ പ്രോളിറ്റേറിയനൈസേഷൻ ഓഫ് ദ പെസൻട്രി, ദ പോപ്പറൈസേഷൻ ഓഫ് ദ പെസൻട്രി. പെസൻട്രി എന്ന് പറഞ്ഞ കൃഷിക്കാരൻ, ആ കൃഷിക്കാരൻ പ്രോളിറ്റേറിയറ്റ് അല്ലെങ്കിൽ തൊഴിലാളിവൽക്കരിക്കപ്പെടും. അത് ലോകത്തെയാകെ രണ്ടായിത്തിരിക്കും.
ജനങ്ങളെ അകരണ്ടായിത്തിരിക്കും. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥതയുള്ള ഒരു ന്യൂനപക്ഷം വരുന്ന മുതലാളിത്ത വർഗം, അത് ന്യൂനപക്ഷമാണ്. മറുഭാഗത്ത് ആ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥരായ ഈ മുതലാളിത്ത വർഗത്തിന് തങ്ങളുടെ അധ്വാനിക്കാനുള്ള ശേഷി, അത് വിറ്റാൽ കിട്ടുന്നത് കൂലിയാണ്. ആ കൂലിക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗം. അങ്ങനെ ഒരു ഭാഗത്ത് മുതലാളിത്ത വർഗം, മറുഭാഗത്ത് തൊഴിലാളി വർഗം. ഈ കർഷകർക്ക് ആർക്കും നിലനിൽപ്പില്ല. ആ കർഷകരാകെ പാപ്പരീകരിക്കപ്പെട്ട് തൊഴിലാളിവൽക്കരിക്കപ്പെടും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അവസ്ഥയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒന്ന് കർഷകർ ആ സമരത്തിന് തയ്യാറായി വരുന്നത്. ഇപ്പോൾ രണ്ടോ, ഇവിടെ പറഞ്ഞ തൊഴിലാളി വർഗം തുടർച്ചയായി നടത്തിയ പോരാട്ടം, സി ഐ ടി യുടെ നടത്തിയ പോരാട്ടം, അതിൽ ഐ എൻ ഡി യു സി വന്നു, ഒരു ഘട്ടത്തിൽ ബി എം എസ് വന്നു. ഇപ്പോൾ ബി എം എസ് ഇല്ല, പക്ഷേ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയിൽ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളുണ്ട്. ആ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സമരം നടത്തിയത്, ഈ സമരം വിജയിപ്പിച്ചത്. ആ തൊഴിലാളി വർഗത്തിന്റെ പിന്തുണയില്ലെങ്കിൽ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയണം, ഈ കർഷക സമരം വിജയിക്കാൻ പോകുന്നില്ല. ഈ സമരത്തെ വിജയിപ്പിച്ചത് തൊഴിലാളി വർഗമാണ്, തൊഴിലാളി കർഷക ഐക്യമാണ്. അതാണ് നമ്മുടെ പാർട്ടി പരിപാടി പറയുന്നത്. നമ്മുടെ പാർട്ടി പരിപാടി എന്താ പറയുന്നത്? നമ്മുടെ പാർട്ടി പരിപാടി പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പ്രശ്നം കാർഷിക പ്രശ്നമാണ്. കാർഷിക വിപ്ലവമാണ് ഇന്ത്യയിൽ നടക്കേണ്ടത്. അതാണ് 64 സി പി ഐ എം രൂപീകരിച്ചപ്പോൾ നമ്മുടെ പാർട്ടി അംഗീകരിച്ച പരിപാടിയാണ്. കാർഷിക വിപ്ലവം നടക്കണം ഇന്ത്യ രാജ്യത്ത്. എങ്ങനെ നടക്കും? അതിന് തൊഴിലാളികളും കർഷകരും ഐക്യമുണ്ടാക്കണം. എന്നിട്ടോ ആ ഐക്യത്തിലൂടെ കുത്തക ഭരണവർഗത്തിനെതിരെ അണിനിരക്കുന്ന മുഴുവൻ വർഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജനകീയ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കണം. അതല്ലേ പറയുന്നത് പാർട്ടി പരിപാടി? അതാണ് പാർട്ടി പരിപാടി പറയുന്നത്. ഇന്ന് കഴിഞ്ഞ 75 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ രാജ്യത്തിലെ മുഖ്യ രാഷ്ട്രീയ പ്രശ്നമാക്കി കാർഷിക പ്രശ്നത്തെ മാറ്റാൻ തൊഴിലാളി വർഗം 1990 മുതൽ തുടങ്ങിയ ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഞാൻ വിശദീകരിച്ചതുപോലെ ഇപ്പൊ കഴിഞ്ഞ 8-10 വർഷത്തിനകത്ത് ഇന്ത്യയിലെ കർഷക വർഗം സംഘടിതമായി നടത്തുന്ന ഈ പോരാട്ടം, അത് തൊഴിലാളി വർഗവുമായി കണ്ണു ചേർപ്പിച്ച് തൊഴിലാളി കർഷക ഐക്യമുണ്ടാക്കി നമ്മൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നാം നമ്മുടെ രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിക്കുകയാണ് സഖാക്കളെ. ഇത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്, ഇത് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആൻസലിനോട് ചോദിക്കുകയായിരുന്നു, ഈ കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോവുക? ഈ കേരളത്തിൽ ബി ജെ പി ശക്തിപ്പെടാൻ വേണ്ടി പോകുന്നുണ്ടോ? കോൺഗ്രസ് തകർന്നു പോകുമോ? അദ്ദേഹം പറഞ്ഞു ബി ജെ പി തകരും. അദ്ദേഹത്തിന്റെ അനുഭവം വെച്ച് അദ്ദേഹം ഇവിടുത്തെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ബി ജെ പി മുന്നോട്ട് പോകില്ല, ബി ജെ പിക്കകത്ത് വലിയ പ്രതിസന്ധിയാണ്, ബി ജെ പി തകരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തകരുമ്പോൾ അതിന്റെ നേട്ടം ആർക്കാണ് ഉണ്ടാവുക? അത് നമ്മുടെ പാർട്ടിക്കാണ് ഉണ്ടാവുക, ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിക്കാണ് ഉണ്ടാവുക. അത് നെയ്യാറ്റിൻകരയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, ഈ കേരളത്തിൽ മാത്രമല്ല സഖാക്കളെ, ഇന്ത്യയിലാകെ ബി ജെ പി തകരുമ്പോൾ അതിന് നേട്ടമുണ്ടാകാൻ വേണ്ടി പോകുന്നത് മുതലാളിത്ത വർഗത്തിന്റെ പാർട്ടിയായ ബി ജെ പി തകരുമ്പോൾ നേട്ടമുണ്ടാകാൻ വേണ്ടി പോകുന്നത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കാണ്. അതാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, അതാണ് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയം. അതുകൊണ്ട് തയ്യാറായിരിക്കണം. ഞാൻ ഇനി നീട്ടി പറയുന്നില്ല, സമയം കുറയായി. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ സഹാക്കൾക്ക് പോകണ്ടേ അല്ലേ സഹാക്കളെ? അതുകൊണ്ട് പോകണം, കുറച്ച് നേരമൊക്കെ കേൾക്കാം, 10 മിനിറ്റ്, അതിനപ്പുറം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ പോരാട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജു കൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലെനിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലെനിൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ദശകങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകാം, ദിവസങ്ങൾക്കകത്ത്, 10-20 വർഷങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന മാറ്റം ഒരു ദിവസങ്ങൾക്കകത്തുണ്ടാകാം. നമ്മൾ കുറച്ചുപേരൊക്കെ ഈ സയൻസ് പഠിച്ച കുട്ടികളുണ്ടാവും. ഞാൻ ബി എസ് സി സയൻസ് ആയിരുന്നു, ഞാൻ പൂർത്തീകരിച്ചില്ല കേട്ടോ, എനിക്ക് ബി എസ് സി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ബി എസ് സി സയൻസുകാരനായിരുന്നു. അപ്പം നമ്മുടെ ലബോറട്ടറിയിൽ നമ്മൾ ഈ രാസമാപിനി നമ്മളിങ്ങനെ ചൂടാക്കി ചൂടാക്കി രാസമാറ്റം അല്ലേ, എങ്ങനെയാണ് മാറ്റം വരിക? 80 ഡിഗ്രി ചൂടായി, 90 ഡിഗ്രി ചൂടായി, 99 ഡിഗ്രി ചൂടായി, 100 ഡിഗ്രി ഉണ്ടാവും, ബാഷ്പമായി മാറും അല്ലേ, വെള്ളം തിളയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ. അപ്പം ഇപ്പം ഈ ചൂട് കൊടുക്കുന്നതാണ്, ആ ചൂട് കൊടുത്ത് കൊടുത്ത് 99 കഴിഞ്ഞ് 100 ആകുമ്പോഴേക്കും വെള്ളം നീരാവിയാകുന്നത് ഒരു നിമിഷം കൊണ്ടാണ്. അതാണ്
പ്രകൃതി നിയമം. ആ പ്രകൃതി നിയമം ചരിത്ര പഠനത്തിലുമുണ്ട്, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലുണ്ട്, ചരിത്രപരമായ ഭൗതികവാദത്തിലുണ്ട്. ആ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്ന ശാസ്ത്രമാണ് മാർസിസം. ആ മാർസിസ്റ്റ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് പണ്ട് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം ചെങ്കോട്ടയിലും ചെങ്കൊടി പാറും, അത് വിദൂരമല്ല കോൺഗ്രസേ എന്ന് നമ്മളന്ന് വിളിച്ചിരുന്നു. ചെങ്കോട്ടയിലും ചെങ്കൊടി പാറും, ആ കാലം വിദൂരമല്ല കോൺഗ്രസേ എന്ന് നമ്മൾ വിളിച്ചിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഈ 1959 വിമോചന സമരം നടക്കുന്നത്. ആ വിമോചന സമരം കാലത്ത് അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത് ഓർമ്മിച്ച് പറഞ്ഞു, ഈ സമരത്തിൻ്റെയൊക്കെ ഒരു ആവേശത്തിലാണ് എല്ലാവരും, അപ്പൊ അദ്ദേഹം ഒരു ആവേശത്തിലാണ്, പഴയകാലമൊക്കെ ഓർമ്മിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, ഞാൻ വിളിച്ചൊരു മുദ്രാവാക്യമാണത്, എനിക്ക് വിളിച്ചു തന്നത് ഇന്നയാളാണ്, അന്ന് ഞാനൊന്നും അറിയുന്ന ഒരാളല്ല, ഞാൻ സ്കൂളിൽ ഒരു കുട്ടിയാണ്, പക്ഷെ ഞാൻ അന്ന് വിളിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറുന്ന കാലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു, എന്തായാലും ഞാൻ കാണില്ല എൻ്റെ ജീവിതത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നുന്നു ആ മുദ്രാവാക്യവും യാഥാർത്ഥ്യമാകും, ആ മുദ്രാവാക്യം യാഥാർത്ഥ്യമാകുന്നത് കാണാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് 75 വയസ്സുള്ള ഒരാൾ പറയുകയാണ്. ആ പ്രതീക്ഷയാണ് ഈ സമരം കൊടുത്തത്, ആ പ്രതീക്ഷയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, ഈ സമരത്തിൽ അവസാനമായി നമ്മൾ ഈ സഖാക്കളെല്ലാം ആദരിക്കുകയാണ്. അങ്ങനെ ആദരിക്കുന്ന ആ ഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ആദരിക്കുന്നത്, നമ്മൾ നമ്മുടെ അകത്തെ പോരാളികളെയാണ് ആദരിക്കുന്നത്. നമ്മുടെ അകത്ത് ഒരു ഭയവുമില്ലാത്ത, ഭയമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളായി മാറുന്ന ഒരു കാലമാണ് സമരത്തിൻ്റെ കാലഘട്ടം. സമരം നമ്മുടെ ഉത്സവമാണ്, മാർച്ച് പറഞ്ഞതുപോലെ സമരം ജനങ്ങളുടെ ഉത്സവമാണ്. ആ ഉത്സവമാണ് നമ്മൾ നടത്തിയത്. ആ ഉത്സവത്തിൻ്റെ ആത്യന്തികമായ വിജയം തൊഴിലാളി വർഗത്തിൻ്റെതാണ്. ആ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി കർഷക സമരത്തിൻ്റെ വലിയൊരു മുന്നേറ്റം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി. അത് നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ കുറച്ച് ഞാൻ അധികം സംസാരിച്ചു എങ്കിലും അങ്ങനെ സംസാരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് സംസാരിച്ചത്. അതിൽ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ.